ഡിവൈഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പിസ ഹോം മെയ്ഡ് ആണ്, വാങ്ങിച്ചതല്ല. അപ്പൊ ഈ വീഡിയോയില് നമ്മള് എങ്ങനെയാ പിസ ഉണ്ടാക്കിയെന്ന് പോയിട്ട് കണ്ടിട്ട് വരൂ. അപ്പം ഞാനിവിടെ 3 പിസയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ 4 കപ്പ് മൈദയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് മതിട്ടോ. നിങ്ങൾ ഈസ്റ്റ് എടുക്കുമ്പം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് എടുക്കണം. എക്സ്പയറി ഡേറ്റ് ബേക്കിലുള്ളത് ഒരിക്കലും എടുക്കരുത്. അതാകുമ്പോൾ നമ്മുടെ മൈദ പൊന്തി വരുമില്ല, നമ്മുടെ പിസ റെഡി ആവില്ല. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ളത് എടുക്കാൻ നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മൈദയിലേക്ക് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ. നിങ്ങൾ ഒരിക്കലും കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഇളഞ്ചൂട് വേണം. കൈ ഇട്ടാൽ പൊള്ളാത്ത രൂപത്തിലുള്ള വെള്ളമാണ് വേണ്ടത്. ഏകദേശം 1.25 കപ്പ് വെള്ളം വേണ്ടിയിട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങൾ 1 പിസയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്യാവശ്യം 1 കപ്പോളം എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിപ്പോൾ 3 പിസ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്തത്. നമ്മൾ 3 പിസ നമ്മൾ ചലഞ്ചിലെടുത്തിട്ടില്ല, 2 എണ്ണം എടുത്തിട്ടുള്ളത്. നമ്മൾ 1 ബേക്കാവുന്നുള്ളതെന്ന്. അപ്പോൾ നേരം കൊണ്ട് നമ്മൾ 2 പിസ തന്നെ ആക്കി. ഞാനിവിടെ ബീറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കിച്ചൺ മെഷീനാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബീറ്റായി കിട്ടും. നിങ്ങൾ സാധാ അതില്ലെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം, കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പം ഇതൊരു ടിപ്പാട്ടോ. നിങ്ങൾക്ക് ഓവനിൽ 5 മിനിറ്റ്സ് നമ്മുടെ ഈ മൈദ മൂടി വെക്കാൻ പോകുന്ന പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചൂടായ പാത്രം പുറത്തൊക്കെ എടുക്കുക. എന്നിട്ട് വെറും പാത്രം വെച്ചെടുത്താൽ മതി. ഒന്ന് പാത്രം കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ സൈഡിലും അടിയിലൊക്കെ നന്നായിട്ട് ഓയിലങ്ങ് സ്പ്രെഡ് ചെയ്യുക. നല്ല ഷെയ്ക്കിംഗ് ഉണ്ട് ക്യാമറക്ക്. കാരണം ഞാൻ സ്റ്റാൻഡ് ഒന്നും വെച്ചെടുത്തിട്ടില്ല. ഒന്ന് പെട്ടെന്ന് എത്തതായിരുന്നു പിസ്സൻ്റെ വീഡിയോ. അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡോ ക്യാമറ ഒന്നും വെച്ചിട്ടില്ല, സ്റ്റാൻഡൊന്നും വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡോ ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിൽ അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ മൂടി വെക്കുമ്പോൾ ഡ്രൈ ആയി പോകരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഒരു നല്ല തുണിയെടുത്ത് മൂടി വെക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൂടി യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ മൂടി വെച്ചിട്ടാണ്. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓവൻ ഉണ്ടല്ലോ, നമ്മൾ പാത്രം ചൂടാക്കി അതിലേക്ക് വെച്ചിട്ട് 1.5 മണിക്കൂറോളം അതവിടെ കിടക്കട്ടെ. അന്നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇത് ബോൺലെസ് ചിക്കൻ ആട്ടോ. ഞാൻ ഈ കുഞ്ഞു പീസസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പീസസ് ആക്കുന്നതൊക്കെ കുറച്ചുകൂടി നന്നാവുക. പിന്നെ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വിനേഗർ. വിനേഗർ നിറഞ്ഞ് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിലേക്ക് ഇപ്പം ഞാൻ ആഡ് ചെയ്തത് ഹോട്ട് പാപ്രിക്കയാണ്. ഹോട്ട് പാപ്രിക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം, അതൊരു പ്രശ്നമല്ല. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് മുളക് പൊടി. മുളക് പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഹോട്ട് പാപ്രിക്ക ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഞാൻ അത് കുറച്ച് ക്രിസ്പി ചിക്കനാണ് ആക്കുക. നിങ്ങൾക്ക് ക്രിസ്പി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പുമിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ടിട്ടുള്ളത്. കോൺഫ്ലവർ ഇടാം, പിന്നെ മൈദ ഇടാം. അപ്പം നമ്മൾ കോൺഫ്ലവർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിനെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ലോങ് ആയി പോകുന്നതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മൈദ അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിക്കും. നമ്മൾ ഈസ്റ്റ് ഇട്ടി അത് ആക്ട് ആയി കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിക്കോട്ടെ. നമ്മുടെ ഒരു മൈദക്ക് നല്ല ടെക്സ്റ്റർ. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൈദ അതിങ്ങനെ പൊന്തി വന്നില്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നവുമല്ല. അത് നമ്മൾ ആഡ് ചെയ്ത ഈസ്റ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഈസ്റ്റൊന്നും ആരും പോയി വാങ്ങാൻ നിൽക്കണ്ട. അപ്പോൾ പിടിയിൽ പോകുമ്പോൾ നല്ല എക്സ്പയറി ഡേറ്റ് ഉള്ളതൊക്കെ നോക്കി വാങ്ങുക. അപ്പം നമ്മുടെ ഈ ഒരു മാവിന് നമുക്കിനി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 3 പിസ ആണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മാവിന് 3 ആയിട്ട് ഡിവൈഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ പരത്തി ഇതിലേക്ക് സോസൊക്കെ അയക്കട്ടെ കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഹോം മെയ്ഡ് പിസ്സ സോസാണ് ആഡ് ചെയ്തത്. ഇൻഷാല്ലാ റെസിപ്പി ഞാൻ പിന്നീടുണ്ട്.
അപ്പൊ നമ്മൾ പിസ ഉണ്ടാക്കിയ വീഡിയോ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ പിസ തിന്നാൻ തുടങ്ങാം. ഫോർ പീസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കെച്ചപ്പ് യൂസ് ചെയ്യാം. എക്സ്ട്രാ കെച്ചപ്പ് നമ്മള് തുടങ്ങുമ്പോൾ കിട്ടും. ഇവിടെ 8 മിനിറ്റ്സ് ടൈമർ ഓൺ ആക്കും നമ്മള്. എന്നാ 8 മിനിറ്റ്സിനുള്ളില് എത്ര തോന്നെ ആര് തിന്നിരിക്കുന്നോ ആരായിരിക്കും ഫസ്റ്റ് ഡിന്നർ. അപ്പൊ നമുക്കിത് ടൈമർ ഓൺ ചെയ്യാം. 3, 2, 1. സാധാ ഇപ്പൊ കഴിഞ്ഞ ചലഞ്ചിലൊക്കെ പുള്ളിക്കാട്ടിയാണ് ചോദിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റു വാങ്ങി ജസ്റ്റ് ചേഞ്ച് ഉണ്ടല്ലോ, എവറിഥിങ് ഹാപ്പൻസ്. അപ്പം നമ്മുടെ മിട്ടുനെ കൂടി പരിചയപ്പെടുത്തി തരാം. മിട്ടു ഇതാണ് മിട്ടു. സെൽഫായിട്ട് കണ്ണാടിയിലൊക്കെ വർത്താൻ പറയൂട്ടോ. ഇത് വർത്താനം പറയൂ, വർത്താനം പറയും. പക്ഷേ കണ്ണാടി നോക്കിയിട്ടാണ് മോനെ വർത്താനം പറയാ, അല്ലാതെ വർത്താനം പറയാം. കണ്ടോ കണ്ണാടി അച്ചാച്ച വരുന്ന അവളെ മുഖം കണ്ടിട്ട് അവളെ അങ്ങോട്ട് വരികയാണ്. കണ്ടോ പഠിക്കൂച്ച പഠിക്കാം.
കണ്ണാടിയിലിട്ട് വെച്ചാല് പിന്നെ പ്രകൃതി ഒന്നും അവിടെ തന്നെ സൗകര്യം നോക്കി വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ അതൊക്കെ തന്നെ ഈ ഒരു ചലഞ്ചിലുള്ളത്. അപ്പൊ നമുക്ക് ഇനി വീണ്ടും വേറെ ഒരു ചലഞ്ചോ വ്ലോഗോ കുക്കിംഗ് വീഡിയോ വരും കുക്കിംഗ് വീഡിയോ അയച്ചൊക്കെ വരുന്നത് വരെ ബൈ. ഇല്ല അങ്ങനെ.